നാഷണൽ ഹൈവേ 66 കോടൽ നടക്കാവ് ചിറക്കൽ ഭാഗത്ത് സംരക്ഷണ ഭിത്തി തകർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കരാറുകാരുടെ ഉത്തരവാദിത്തത്തിൽ പരിഹരിക്കുന്നതിന് തീരുമാനമായി. NH ഉദ്യോഗസ്ഥർ, കരാറുകാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ PT റഹീം എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. ബുധനാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിലാണ് ഹൈവേ നവീകരണാർത്ഥം ഏറെ ഉയർത്തി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും സ്ലാബുകളും ഇടിഞ്ഞുവിടുന്നത്. 2 വീടുകൾ, അമ്പലം, അംഗൻവാടി എന്നിവ തകരുകയും വിളകൾക്കും കിണറുകൾക്കും നാശം സംഭവിക്കുകയും ചെയ്ത ദുരന്തത്തിൽ സർവീസ് റോഡ് ഉപയോഗശൂന്യമാവുകയും ഗ്രാമപഞ്ചായത്ത് റോഡ് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ തന്നെ കരാറുകാരുടെയും ഉദ്യോഗസ്ഥരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ പ്രവൃത്തി തുടർന്നതാണ് ദുരന്തത്തിന് ഇടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇടിഞ്ഞുവീണ സ്ലാബുകളും കല്ലുകളും പതിച്ചു തകർന്ന വീടുകളുടെ താമസക്കാർ തലനാരിഴക്കിയാണ് രക്ഷപ്പെട്ടത്. സംഭവം പ്രദേശത്ത് വൻ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. PTA റഹീം MLA നടത്തിയ ഇടപെടലാണ് പരിഹാര നടപടികൾക്ക് വഴിയൊരുക്കിയത്.